നമസ്കാരം. കാനന വാർത്തകൾ മയിൽപ്പീലി ടിവിയിലേക്ക് സ്വാഗതം. വാർത്തകൾ തലയും കുത്തി കിടന്ന് വായിക്കുന്നത് മങ്കീഷ് കുമാർ ആർമലത്തിൽ നിന്നും. ദണ്ണം കോളേജിൽ പഠിച്ച കടുവയും കിടുവയും പെൻസിൽ മന ഒടിഞ്ഞതിനെ ചൊല്ലി ഏറ്റുമുട്ടൽ തുടരുന്നു. ചൈനയിൽ നിന്നും ആനയുടെ വിദ്യാർത്ഥി സംഘം വിദേശ പഠനത്തിനായി യാത്ര പുറപ്പെട്ടു. മുട്ടിൽക്കാട്ടിൽ മരം മുറിച്ച് കടത്തിയ പോത്തുകുട്ടനെ അറസ്റ്റ് ചെയ്ത് മൂക്ക് കയറിട്ടു. മനുഷ്യവാസം ഉള്ളിടത്തിൽ നിന്നും സന്ദർശനം നടത്തി വരുന്ന കുരുങ്ങന്മാർക്ക് ഒരാഴ്ച ക്വാറന്റൈൻ. രണ്ട് ഡോസ് വാക്സിൻ എടുത്തവർക്ക് ക്വാറന്റൈൻ ആവശ്യമില്ല. കാനനശോല സ്കൂളിൽ നെറ്റ് ഇല്ലാത്തതിനാൽ ഓൺലൈൻ ക്ലാസ് മുടങ്ങിയ സമയത്ത് കുറുക്കൻ കുഞ്ഞുങ്ങൾ ഓരിയിട്ടു. ശക്തമായ കാറ്റിലും മരയിലും തെക്കിൻ കാട്ടിൽ കിളിക്കൂടുകൾ പറന്നുപോയി. ശക്തമായ മഴക്കാലമായതിനാൽ ആനക്കൂട്ടന്മാർ ആനമാർക്ക് കുടുമേടിക്കാൻ തിക്കും തിരക്കും കൂട്ടുകയും കോവിഡ് മാനദണ്ഡങ്ങൾ കാറ്റിൽ വളർത്തിക്കൊണ്ട് പരുന്തുകൾ വട്ടമിട്ട് പറക്കുകയും ചെയ്തു. ഫുട്ബോൾ മത്സരത്തിൽ ജയിച്ച തവളാച്ചി ടീം ചായക്കോപ്പ ഉയർത്തി വിജയവാരവം മുരുക്കി. ആനയ്ക്ക് നിക്കർ തയ്ക്കാൻ അളവെടുത്ത് തയ്യൽക്കാരൻ ജിറാഫിനെ ചവിട്ടിയതിനെ പ്രതിഷേധിച്ച് ചീറ്റക്സ് കമ്പനി നാടുവിട്ടു. പോത്തുകൾക്കുള്ള കാലിത്തീറ്റ കിറ്റിൽ ഇത്തവണ ഗോതമ്പ് തവിട് ഉണ്ടാകില്ല. തവിട് ചെല്ലുകയറി നശിച്ചു. ഇനി അടുത്ത വാർത്ത രാത്രി 9:30 വാർത്തകൾ വായിക്കുന്നത് പൂങ്കുയിൽ.